തമിഴ്നാട് തിരുത്തണിക്ക് സമീപമുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് വിസിആർ കണ്ടികെ. പക്ഷേ വിസിആർ നിർമ്മാണ രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ചരിത്രം ഈ ഗ്രാമത്തിനുണ്ട്. അതിന് വിശേഷങ്ങളിലേക്കാണ് ഇനി. തമിഴ്നാട് ആന്ധ്രാ അതിർത്തിയിലെ കൊച്ചു ഗ്രാമമായ വിശരികണ്ടികയുടെ കഥ തുടങ്ങുന്നത് ഒരു നൂറ്റാണ്ടിന് മുമ്പാണ്. ആന്ധ്രയിലെ ചിറ്റൂരിൽ നിന്നും പനയോലി എത്തിച്ചായിരുന്നു ഗ്രാമത്തിലെ പൂർവികർ വിശര നിർമ്മാണത്തിലേക്ക് കടന്നത്. ഇന്ന് പക്ഷേ കഥ മാറി. വിശരികൾക്ക് ഡിമാൻഡ് കുറഞ്ഞതോടെ ഗ്രാമത്തിലുള്ളവരുടെ ജീവിതം തന്നെ വഴിമുട്ടി. നാൽപ്പത്തഞ്ച് വിഷമം ചേരും. ഞങ്ങൾ വ്യവസായം കിടയാത് ഞങ്ങൾ ഇതാ തൊഴിൽ. ഒരു മാസത്തിൽ ഒരു 30,000 രൂപ കാശ് കൊണ്ട് അത് കാശിൽ 5,000 രൂപ തള്ളിടുവോം. കൂലി എല്ലാം ഒരു 5,000 രൂപ ഞങ്ങൾ കുടുംബത്തെ വെച്ചിരും. എയർ കണ്ടീഷനും കൂളറും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തെ തണുപ്പിച്ചു തുടങ്ങിയതോടെ വിശരികണ്ടിക ഗ്രാമവും പ്രതിസന്ധിയിലായി. ബംഗളൂരുവിലേക്കും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും വിശരികൾ നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും തുച്ഛമായ പൈസയാണ് ഇവർക്ക് ലഭിക്കുന്നതെന്ന് നിർമ്മാണ തൊഴിലാളിയായ മോഹൻ പറയുന്നു. ചിത്തൂർ പള്ളിപ്പെട്ട് 10 രൂപപ്പെട്ട് ഇങ്ങനെ പോയിട്ട് പച്ചവളം കൊണ്ടുവരുവാങ്ക. ഇത് കട്ട് പണിയിട്ട് കായ വയ്ക്കണം, തിരുപ്പി സായം പോട്ട് തിരുപ്പൂ പോകിറത് പിണ്ട് ഇതെല്ലാം പണിയിട്ട് 13 രൂപ വരും. ഇത് എല്ലാം പോകാം. ഒരു വിശരിക്ക് 5 രൂപ കിടക്കും, വേറെ തൊഴിൽ കിടയാതെ. വർഷത്തിൽ 6 മാസമാണ് വിശരി നിർമ്മാണം ഗ്രാമത്തിൽ നടക്കുന്നത്. വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം കൃഷിയും മറ്റും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടെ ബാക്കി 6 മാസം മുണ്ടും മുറുക്കിയെടുക്കേണ്ട സാഹചര്യമാണ് ഇവിടത്തുകാർക്ക്. ഗ്രാമത്തിൽ കിടയാത്. അധ്വാനത്തിന് ന്യായമായ തുക ലഭിക്കണമെന്നാണ് ഗ്രാമത്തിലെ പരമ്പരാഗത തൊഴിലാളികളുടെ ആവശ്യം. ഇതിനായി സർക്കാരുകളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവർ. നല്ല സുഖമുള്ള കാറ്റാണ് ഈ വിശരി കൊണ്ട് വീശുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഈ വിശരി നിർമ്മിക്കുന്ന തൊഴിലാളികളുടെ ജീവിതം അത്ര സുഖകരമല്ല. തിരുത്തണി വിശരികണ്ടിക ഗ്രാമത്തിൽ നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.